ലവേഴ്സ് എല്ലാവർക്കും അല്ലൂസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള അടപ്രഥമന്റെ റെസിപ്പി ആയിട്ടാണ്. ഓണത്തിനും പെരുന്നാളിനോ അല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് സാദാ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കിടിലൻ ആയിട്ടാണ് നമ്മളെ അടപ്രഥമൻ. അപ്പോൾ ഞാൻ അതിനു മുമ്പേ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടയൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ 500 ഗ്രാം പാലടയുണ്ടാണ് പായസം വെക്കാൻ പോകുന്നത്. ഞാനിത് പ്രിയ റൈസ് അട ഇതാണ് ഉപയോഗിക്കുന്നത്. നല്ല അടയാണെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പൊ ഞാൻ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ചെറിയ പൊട്ടുകളായിട്ടാണ്, നിങ്ങൾ അതിൽ നീളമുള്ള അടയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വേവിക്കണം. അപ്പൊ ഞാൻ നമ്മുടെ അട വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. ഇതില് കിടന്ന് തിളച്ചിട്ട് ഇതന്ന് നമ്മൾ ഊറ്റിക്കളയും ചെയ്യും, പിന്നെ നമ്മൾ പച്ചവെള്ളം കൊണ്ട് കഴുകും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിന് മുമ്പേ കഴുകണമെങ്കിൽ കഴുകാം, പക്ഷെ എന്നാലും നമ്മൾ 2 പ്രാവശ്യം ഇതിന് ശേഷം വാഷിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കഴുകിയില്ല. നമുക്ക് തടി പറ്റുന്നതിന് ഇളക്കി കൊടുക്കാം. അട നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി ഞാനിതൊരു ചട്ടിയിലേക്ക്, ഓട്ടയുള്ള ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഇതിന്റെ മുകളിൽ ഇതിന്റെ ആ പശപ്പശപ്പ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. എന്റെ ചട്ടിയുടെ അടിയിൽ കുഞ്ഞ് ദ്വാരങ്ങളായതുകൊണ്ടാണ് വെള്ളം ഇറങ്ങാൻ സാവകാശം. ഇപ്പൊ നമ്മുടെ അടയിലെ തിളച്ച വെള്ളവും നമ്മൾ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിലുള്ള മുകളിലൂടെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് സാവധാനം അത് ഡ്രെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ കുറച്ചു നേരം കൂടെ വെച്ചാൽ നന്നായിട്ട് വെള്ളമൊക്കെ അതിൽ നിന്ന് ഊർന്നിറങ്ങിപ്പോയിക്കോളും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നോക്കാം. ഞാൻ നമ്മുടെ അടപ്രഥമന് പുറത്ത് ഉരുളിയിൽ നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ ഉരുളി പുറത്ത് അടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഗ്യാസിലോ നോൺ സ്റ്റിക്കിലോ ഒന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഉരുളിയിലേക്ക് ഞാൻ 1 കിലോ ശർക്കരപ്പാനി ഉരുക്കിയൊഴിക്കുന്നുണ്ട്. ഞാൻ 500 അടക്ക് 1 കിലോ ശർക്കരപ്പാനിയാണ് എടുത്തത്. നല്ല ഇപ്പം തന്നെ നല്ല തിക്കാണ്. ഞാൻ 500 അടയാണ് എടുത്തത്. അപ്പൊ നന്നായിട്ട് ഞാൻ ഉരുക്കി നമ്മൾ അരിച്ചെടുക്കണം, കാരണം ചിലപ്പോൾ ഇതിൽ മണലോ തരികളോ ഒക്കെ ഉണ്ടാവും. ഇതൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ അട ഇതിലേക്ക് ഇട്ട് അട ഇതിൽ വേവിക്കണം. വേവിക്കല്ല, ഈ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പൊ നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ നമ്മളെ അട ഇതിലേക്ക് മാറ്റിയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ ശർക്കരപ്പാനി നമ്മുടെ അടയിലൊക്കെ മധുരം നന്നായിട്ട് പിടിച്ച് കിട്ടണം. നന്നായിട്ടൊന്ന് കുറുകി നമ്മുടെ ചട്ടിയുടെ സൈഡിലൊക്കെ ഒട്ടി പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അടയിലേക്ക് നല്ലോണം മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട് എന്ന്. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒരു പശപ്പശപ്പ് ഈ സൈഡിലോട്ട് വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. സംഭവം സിമ്പിളാണ്. നമ്മൾ ശർക്കരപ്പാനിയിലിട്ട് അട നന്നായിട്ട് കുറുക്കുക, മൂന്നാം പാൽ ഒഴിക്കുക, അത് നന്നായിട്ട് ഇളക്കി കുറുക്കുക, രണ്ടാം പാൽ ഒഴിക്കുക, നന്നായിട്ട് ഇളക്കി കുറുക്കുക, പിന്നെ അവസാന ഫസ്റ്റ് പാൽ നമ്മുടെ തമ്പാലില്ലേ ഫസ്റ്റ് പാൽ അതിടുക, ഇറക്കുക. അതിട്ടാ പിന്നെ കത്തിക്കുകയേ ചെയ്യരുത്. അപ്പൊ കാര്യമായിട്ട് ഇത് അടപ്രഥമം വെച്ചാല് മുറ്റത്തടുപ്പില് ഉരുളിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇളക്കൽ തന്നെ. വേറെ സിമ്പിളാണ് പരിപാടി, പക്ഷെ കുറച്ച്
അധ്വാനിക്കണമെന്നേയുള്ളൂ, അതിന് മാത്രം ടേസ്റ്റുള്ള ഒരു പായസം കിട്ടും ചെയ്യും. അപ്പൊ ഞാനിവിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, പുറത്തെ അടുപ്പിലാണ്. നമ്മുടെ അട നമ്മുടെ ശർക്കര പാനിയിൽ ഇങ്ങനെ കുറുകി വന്ന് നല്ല ബബിള് ബബിള് ഇങ്ങനെ സൈഡിലും എല്ലാ ഭാഗത്തും വരാൻ തുടങ്ങി. ഞാൻ ഇതിലേക്ക് നമ്മുടെ മൂന്നാം പാൽ ഒഴിക്കുകയാണ്. ഞാൻ എത്രത്തോളം ഒഴിക്കുന്നുണ്ട് എന്ന് ഞാൻ ആക്കി വെച്ചതായിരുന്നു, വളർന്നു നോക്കട്ടെ. ഒരു കപ്പ്, ഏഴ് കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നന്നായിട്ട് കുറുക്കി എടുക്കണം. ഏഴ് കപ്പ് മൂന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും ഇതേപോലെ കുറുകണം, എന്നിട്ട് വേണം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാൻ. ഒന്നാം പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ്. രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നമ്മുടെ മിൽമ നെയ്യാണ് ഒഴിച്ചത്. നമ്മൾ ഏഴ് കപ്പ് മൂന്നാം പാൽ ഒഴിച്ച് കുറുക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുകയാണ്. ഏകദേശം അത്ര തന്നെ ഉണ്ട്, ഏഴ് കപ്പുണ്ട്. ഏഴ് കപ്പുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഏഴ് കപ്പ് രണ്ട് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ രണ്ടാം പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിന്റെ സൈഡിലൊരു പത കണ്ടോ, നമ്മളെ തേങ്ങാപ്പാല് നമ്മൾ ഒരുപാടിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പത വരും, അത് കുഴപ്പമില്ല. അപ്പൊ ഞാന് രണ്ടാം പാല് ഏകദേശം കുറുകിയപ്പോ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകവും ഏലക്കായും ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ചുക്കും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മൂന്നും കൂടെ ഏകദേശം എത്ര ഉണ്ട് എന്ന് ഞാൻ പറയാം. രണ്ട് സ്പൂണ്, മൂന്നും കൂടെ രണ്ട് സ്പൂണുണ്ട്. നിങ്ങളും ചുക്കുപൊടി ഒരു അര സ്പൂണും, പിന്നെ ഏലക്കായിന്റെ പൊടി ഒരു അര സ്പൂണും, ഒരു സ്പൂണ് ചെറിയ ജീരകവും നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ തമ്പാല് പാരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മളെ പായസത്തിലേക്ക് ഇടുക. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കാൽ സ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടപ്രഥമന്റെ രണ്ടാം പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് പാൽ ഒഴിക്കുകയാണ്, നമ്മുടെ തമ്പാല് എന്ന് പറയൂലേ അത് ഒഴിക്കുകയാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അടുപ്പത്തു നിന്ന് ഇറക്കണം, പിന്നെ ആ പാല് തിളയ്ക്കരുത്. അപ്പൊ ഞാൻ ഇത് എത്രത്തോളം ഒഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുതരാം. നാല് കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കുക, ഇറക്കുക, നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പൊ നമ്മുടെ പായസം ഇവിടെ ഞാൻ ഇറക്കി കൊണ്ടുവച്ചിട്ടുണ്ട്, തീന്ന് വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ണയില് നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറവിട്ട് ഇതിലൊഴിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഞാൻ കുറച്ച് വെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തേങ്ങാക്കൊത്ത്, ഒരു അരമുറി തേങ്ങന്റെ തേങ്ങാക്കൊത്ത്, കുറച്ച് ഉണങ്ങിയ തേങ്ങയായിരുന്നു, നല്ല പച്ച തേങ്ങയല്ല, കുറച്ചൊരു ഉണങ്ങിയ തേങ്ങയായിരുന്നു, ഒന്ന് വറവിട്ടെടുക്കാം. ഒന്ന്
ലൈറ്റ് ബ്രൗൺ ഷേഡ് ആയാ മതി. നമ്മുടെ തേങ്ങ ഞാൻ ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷേഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരണം. അപ്പോ ഞാന് കുറച്ചുകൂടെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണ്. കിസ്മിസ് ചേർക്കുന്നുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ ഞാൻ നമ്മുടെ പായസത്തിൽ കൊയ്ക്കുക. അപ്പോ എന്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളും സമയം കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. അപ്പം വീണ്ടും കാണാം നല്ല നല്ല റെസിപ്പീസുമായിട്ട്. അപ്പൊ വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.